عشانه 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 ആരാത് ശത്രുവല്ല മിത്രം ഏ ആ താനെന്താ ഈ നേരത്ത് ഈ നേരം വരെ ഞാൻ കൂലങ്കഷമായ ചില അന്വേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ ശത്രുപാളയത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഏതവൻ? ഏത് ശത്രു? ആശാനി ഉടുമ്പ് വേലായുധനുമായിട്ട് എങ്ങനാ? അവൻ എന്റെ ആജന്മ ശത്രുവല്ലേ? ആണല്ലോ. എന്നാൽ ആ ക്ലാസ് ഫോർ ജീവനക്കാരൻ ദിലീപ് കുമാർ അവന്റെ സങ്കേതത്തിലെത്തിയിരിക്കുന്നു. ഇനി ഒരിക്കലും ആശാന്റെ തല പൊങ്ങാൻ അനുവദിക്കില്ലത്രേ. ഗുരുകാരണവന്മാരിൽ നിന്ന് വശത്താക്കിയ 18 അടവുകളും 68 മർമ്മസ്ഥാനങ്ങളും ദിലീപ് കുമാറിനെ പരിശീലിപ്പിച്ച് ആശാന്റെ ഏത് ഗുസ്തിക്കാരനെയും തറവറ്റിക്കുമെന്നും ഈ കല്യാണം നടത്തുമെന്നും ഉടുമ്പ് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഉടുമ്പിനെ പോലെ 10 ഉടുമ്പുകളെ ഒറ്റയടിക്ക് മരത്താൻ ശേഷിയും ക്ഷേമിഷിയും ഉള്ള ഫയൽവാനെ ഞാൻ കൊണ്ടുവരും. എന്റെ സകല സ്വത്തുക്കളും ഈ തറവാടം വിൽക്കേണ്ടി വന്നാലും ഞാൻ നേരിടും. വിടില്ല ഞാൻ. ജയ് ഹനുമാൻ! ജയ് ഹനുമാൻ! കരയാതെ മോളെ. ആശാനെ 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 ആരാ? എവിടെ ആര്? ഗുസ്തി ബോംബെ കത്ത്. ആശാന എവിടെ? ആശാനോ? അവിടെ പറമ്പിൽ എങ്ങാനും കാണും. എവിടെ പറമ്പ്? ആശാനെ ആശാനെ കത്ത്. അമ്മനെ കുട്ടി വേണ്ട വേണ്ട വേണ്ട. ഇല്ലന്റിന്റെ പുറത്തെ സീല് ബോംബെ എന്ന് കണ്ടു. ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടുകയായിരുന്നു. അദ്ദേഹം തന്നെയാണോ? താരാസിങ് താരാസിങ് ആരാണെ? കൊച്ചുകുട്ടമ്മളുടെ ആളിയാണോ? അങ്ങേര് വിളിക്കുമ്പോ ചൂല് പോയി കൊണ്ട് ഓടി വരെ പോയി പാരി നോക്കാൻ പറടി. ചുമ്മാ വരട്ടേ. വെറും വരട്ടാണെന്ന് പറയാൻ ഒക്കൂല്ല നേതാവേ. പിന്നെ ഈ മുണ്ടിക്കുട്ടം പണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്. താരാസിംഗും കുട്ടനും കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിൽ ഇരിപ്പുണ്ട്. അതൊക്കെ വെറും തട്ടിപ്പാണടെ. ഞാനും പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ, അത് വെട്ടി ഒട്ടിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാശ് കൊടുത്ത് താരാസിംഗിനെ കൊണ്ടുവരുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. ഇനി താരാസിംഗ് താരാസിംഗ് അങ്ങോട്ട് പിടിച്ചു നോക്കി. എന്നെ ആര് പിടിക്കും? നിങ്ങൾ പിടിക്കോ? എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സമാനം ഉണ്ടാവില്ലല്ലേ? എന്റെ ദിലീപ് ഫയൽവാൻ ഒന്ന് സമാധാനപ്പെട്. ഫയൽവാൻ ഉടുമ്പുമച്ചമ്പി സകല വിദ്യകളും അഭ്യസിപ്പിക്കാമെന്നുണ്ടെങ്കിൽ താരാസിംഗിന്റെ കൂടെയും പിടിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ വല്ല മയക്കുമരുന്ന് പരിപാടിയും? അല്ല, അതും നോക്കാം. ഏതായാലും കേറി അങ്ങ് പിടിക്കുക തന്നെ. പിന്നെ താരാസിംഗിന് ഒരു കുഴപ്പമുണ്ട്. എതിരാളി തന്റെ കൈത്തരിപ്പ് തീർക്കാൻ ശക്തനല്ലെന്ന് തോന്നിയാൽ പിന്നെ കണ്ണി കണ്ടവനെ ഒക്കെ വലിച്ച് കീറും. പണ്ട് ഭീമസേനൻ ജരാസന്ധനെ വലിച്ചു കീറിയതുപോലെ. ജരാസന്ധനെ ഒരു കാലു കൊണ്ട് ഒരു കാലി ചവിട്ടും, മറ്റേ കാലിൽ പിടിച്ചുകൊണ്ട് പട്ടപ്പട്ടപ്പട്ടപ്പട്ടാന്ന് വലിച്ച് കീറും, വാഴപ്പോള കീറുന്നത് പോലെ. Thank you.
താരാസിംഗ് വന്ന് അതാ വരമത്തൂടെ പോകുന്നു. അറിഞ്ഞുവാവോ താരാസിംഗ് വന്നു. എങ്ങനെ ഉണ്ട് പരിശീലനമൊക്കെ? ഒത്തു പിടിച്ചാൽ താരാസിംഗിനെ മലത്താവുന്നതേ ഉള്ളൂ. ഒരു കാര്യം, പോസ്റ്റൻ ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിന് അപമാനം വരുത്തരുത്. എവിടേക്കാണ് കൊള്ളാം. ഇത് എത്ര കാലമായിട്ടുള്ള എന്റെ മോഹമാണെന്നറിയോ? സാബ് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ തെണ്ടികൾ പറഞ്ഞു ഞാൻ വെടി പൊട്ടിക്കുകയാണ്. ഇപ്പോഴോ കാണട്ടെ. അവർക്കറിയോ ബോംബെയിൽ നമ്മൾ എങ്ങനെ കഴിഞ്ഞവരാണെന്ന്? ഇപ്പോ എനിക്ക് ബോംബെയിൽ ധാരാളം മലയാളി മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. ഐ യൂസ് ടു സ്പീക്ക് മലയാളം. ഞാൻ ഹിന്ദി മറന്നു. ഞാൻ എന്റെ മോളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു വിഷയം ഹിന്ദിയാണ്. ഞാൻ വന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് എന്താ എഴുതിയത്? സത്യമാണ് സിംഗ് സാർ, ഞാൻ പറഞ്ഞില്ലേ എന്റെ കാല് ഈ പരുവത്തിലാക്കിയവനാണ് ആ ഉടുമ്പ്. അവനാണ് ഇപ്പോ ആ ചെറുക്കന്റെ ഗുരു. കഴിഞ്ഞ ഗുസ്തിയില് അവര് ജിങ്കാനായ ചതിച്ച് മലത്തി. ഇനി ഒരു പ്രാവശ്യം കൂടെ ആ ചെറുക്കൻ ജയിച്ചാൽ സാബാണ് സത്യം, ഞാൻ ചത്തുകളയും. അതേ ഉള്ളു വഴി. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് പിലേ. ശിഷ്യനോ ഗുരു ആർവിന് വന്നിട്ട്? എനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ ആദി കൊണ്ട് പറഞ്ഞു പോയതാ. ഓക്കെ, ഗോ ആൻഡ് സ്ലീപ്. വി വിൽ സീ. അല്ല, രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ? ഡോണ്ട് വറി പിള്ളേ, ഐ വിൽ മാനേജ്. ഇത് എന്റെ വീടല്ലേ. പിന്നെ അകത്ത് കിടന്നാ പോരെ, ചുറ്റും ശത്രുക്കളാ. കാപ്പില്ലേ, കാൽ പോയപ്പോ പിള്ളേടെ ധൈര്യോ പോയോ? ധൈര്യമൊന്നും പോയിട്ടില്ല, അതുകൊണ്ടല്ല കിടന്നോളൂ. എന്റെ അമ്മണിക്കുട്ടി, ലോകത്താർക്കും നമ്മുടേതുപോലുള്ള ഒരു വിധി ഉണ്ടാകാതിരിക്കട്ടെ. ഗുസ്തി പിടിച്ചാൽ താരാസിംഗ് എന്നെ കൊല്ലും, പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. ഏതായാലും മരണം ഉറപ്പായിരിക്കും. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലെങ്കിലും ഭാര്യാ ഭർത്താക്കന്മാരായി നമുക്ക് ജീവിക്കാം. എന്നെ മറന്നേക്കൂ. ഇനിയുള്ള കാലം താരാസിംഗിനെ പോലെ ശരീരശേഷിയുള്ള ഒരാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കും. യാത്ര ചോദിക്കുന്നു. ഹതഭാഗ്യനായ ദിലീപ് കുമാർ. എന്ത് പറ്റി? എന്താ ദിലീപേട്ടനെ ഒന്നും ചെയ്യരുത്.
ദിലീപേട്ടൻ ജയിച്ചാലേ അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരത്തുള്ളൂ. കല്യാണം? ഹേബേടി, ആരുടെ കല്യാണം? ഞാനും ദിലീപേട്ടനും ഇഷ്ടപ്പെട്ടു പോയി. അച്ഛൻ പറഞ്ഞു ഗുസ്തി ജയിച്ച കല്യാണം നടത്താമെന്ന്. ചേട്ടൻ തോറ്റ, ഞാൻ ചത്തുകളയും. സത്യം. ഓ, തോ യേ കഥാ സാർ ഹേ. അപ്പോ ദിലീപേട്ടനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. മാമൻ തോറ്റു കൊടുത്തല്ലേ, ചേട്ടൻ ജയിക്കൂ. തോറ്റുകൊടുക്കാനോ? നഹി, ഇല്ല. അങ്ങനെയൊന്നും പറയരുത്. നോ, സത്യമുള്ളതാണ് ഗുസ്തി. നോ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ ആർക്കും തോറ്റു കൊടുക്കില്ല. ഓക്കെ, നൗ ഗെറ്റ് അപ്പ്. ഐ നോക്കൻ. ഗോ ടു യുവർ ബെഡ്. ഗോ. Keep quiet. Arpa. Kedile. I'll call your father. Uttambile. Ayu venda. Njan pova. അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? വീടുകളിൽ പോയിക്കൂടെ. ഞങ്ങൾ 2 മണിക്കൂർ കഴിയുമ്പോൾ കിടന്നുറങ്ങും. ഞങ്ങൾ സിഫ്റ്റാ. അയ്യപ്പനും ആനന്ദനും ഉണരുമ്പോ ഞങ്ങൾ ഉറങ്ങും. അല്ല, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ആ കഴിഞ്ഞ ഓണത്തെ പോലെ അമ്മയോ മറ്റോ കാണുമോ തോന്നിയാ ഗുസ്തി മുടങ്ങും. ആ തങ്കപ്പൻ നേതാവ് പ്രത്യേകം പറഞ്ഞിരിക്കാ ഇവിടെ ഒരു കണ്ണു കാണുമെന്ന്. നിങ്ങൾ വല്ലതും ദാരാസിനെ കണ്ടോ? കണ്ടോന്നോ, വളരെ ദൂരെ വെച്ച് ഒരു നോക്ക് കണ്ട്. കുട്ടമ്പുള്ള ഫയൽമാൻ ഒരു ഈച്ചയെ പോലും അടുപ്പിക്കുന്നില്ല. എന്തെങ്കിലും ചതിപ്രയോഗം നടത്തി നോക്കാൻ ഫൽഗുന ആവുന്നതും ശ്രമിച്ചു നോക്കി. പറ്റുന്നില്ല. എന്താ സാറേ ഇത്? എന്റെ മേൽവിലാസം. ഗുസ്തി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലറിയിക്കണം. അവസാനം എന്റെ ശവമെങ്കിലും അച്ഛനും അമ്മയും കണ്ട് സമാധാനിക്കാം. അയ്യോ, ഫയൽമാൻ ഇങ്ങനെ നിരാശപ്പെട്ടാലോ? ഇനി ദാരാസിംഗിന്റെ കൈകൊണ്ട് ചത്താ തന്നെ നമുക്കവർ അന്തസല്ലേ. കാളീശ്വരി രക്ഷിക്കണേ. കാണിക്കാൻ കണ്ടോ?
മാം മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസ് മാം പോസ്റ്റ്മാൻ ഹും ചായ ഒന്നും വേണ്ട, വെറുതെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അവനുണ്ടല്ലോ, അവന് മറക്കാരോ? ഏ പോസ്റ്റ് മാസ്റ്റർ, ബഹുത്ത് ബഹുത്ത് മോശമാന ആത്മീയ ഹും അവനെ മറക്കാരോ? പകലെ പകലെ തന്നെ, പക്ഷെ വൈകുന്നേരം എല്ലാരും പോയിക്കോളൂ. ആ ആ ഞാൻ വിചാരിച്ചാത്ത പോലെ കൈസേ ലോ ഗൈസ് കമ്മേ.